എന്തുവാടി കാണുന്നത്? കബഡി ഫയലിലായ ചേച്ചി. ആ മതി മതി, അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് എടുത്ത് കഴിക്കാൻ നോക്ക്. ചാരിയുടെ അവിടെ എല്ലാം മറന്ന ഏതോ സ്വപ്നത്തിൽ അയച്ച് നിക്ക. സ്വപ്നമല്ല യാഥാർത്ഥ്യം. സ്വപ്നമായാലും യാഥാർത്ഥ്യമായാലും വന്നിരുന്ന ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ വയറ് വിശക്കും. എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഈ കല്യാണം വേണ്ട. കല്യാണം വേണ്ടേ? എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ? സ്വർണ്ണം എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ നമ്മള്? നിശ്ചയം എന്ന് പറയുന്നത് നാളെയാ. ഇരുട്ടി വിളിക്കുന്ന നാളെ അതെല്ലാരും മറക്കുന്നു. ഒക്കെ നടക്കും ചേച്ചി. നേരം പുലരാൻ ഇനിയില്ലേ സമയം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഇതിന്റെ പേരില് ചേച്ചി കല്യാണമേ വേണ്ടെന്ന് പറയുന്നത്. കാരണമുണ്ട്. രാജീവ് സാർ എന്നോട് പറഞ്ഞത് സ്ത്രീധനമായിട്ട് പൊന്നും പണം ഒന്നും വേണ്ടെന്നാ. ഒടുവിൽ നിശ്ചയം തീരുമാനിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് 30 പവൻ വേണം. കല്യാണത്തോട് അടുക്കുമ്പോഴും കല്യാണത്തിന് ശേഷവും ഇനിയും ആവശ്യങ്ങൾ കൂടില്ലെന്ന് ആര് കണ്ടു? അതൊക്കെ താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്റെ ശാരദാമ്മയുടെ മുതുകിന്? ചോദിക്കുന്ന കാശ് കൊടുക്കാൻ ശേഷിയില്ലാത്ത പെണ്ണുങ്ങള് സ്റ്റൗ പൊട്ടിത്തെറിച്ചും മണ്ണെണ്ണയിൽ കുളിച്ച് തീ പിടിച്ചൊക്കെ ചാവുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇനി എന്റെ കാര്യത്തിലും മോളെ മരിക്കാൻ എനിക്ക് പേടിയുണ്ടായിട്ടല്ലമ്മേ. എന്റെ അമ്മയും അനിയത്തിമാരും അതോർത്ത് ജീവിതകാലം മുഴുവനും സങ്കടപ്പെടുമല്ലോ ഓർത്ത ഒരു വിഷമം. രാജീവ് സാറിനോട് എനിക്ക് ഇഷ്ടമുണ്ടെന്നുള്ളത് സത്യം. പക്ഷെ അതിനേക്കാൾ എനിക്കിഷ്ടം എനിക്കെന്റെ അമ്മയാ, പിന്നെ അനിയത്തിമാരെയും. എനിക്ക് നിങ്ങളെയൊക്കെ വിട്ടുപോകുന്ന കാര്യം ഓർക്കുമ്പോ എനിക്കിവിടെ നിങ്ങളുടെയൊക്കെ കൂടെയുള്ള സുഖവും സന്തോഷവും പങ്കുവച്ച് ജീവിച്ച മതിയമ്മ. അരവയറ് മാത്രം നിറഞ്ഞാലും അതിന്റെ സമാധാനം ഒന്ന് വേറെയാ. എനിക്ക് വേണ്ട ഈ കല്യാണം. മോളെ നോക്ക്, അവര് ഈ സ്വർണം ചോദിച്ചെന്ന് കരുതി മാത്രം മോളി വിവാഹത്തിൽ നിന്ന് പിന്മാറണ്ട. സ്ത്രീധനമായിട്ടല്ല, അത് നിന്റെ ഓഹരിയായിട്ട് മാത്രം കണക്കാക്കിയ മതി. നീ ഭർത്താവിന്റെ വരുമാനത്തെ മാത്രം പ്രതീക്ഷിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള മൂലധനം. ഒരു പെണ്ണിനെ പടിയിറക്കി വിടുമ്പോ മാതാപിതാക്കൾ നൽകുന്ന നല്ല കാര്യമാ. അത് നേരിട്ട് അവൾക്ക് വേണം കൊടുക്കാനെന്ന് മാത്രം. ആൺകുട്ടികളാണെങ്കിൽ ഭൂസ്വത്തിൽ അവകാശം വരുമല്ലോ, അപ്പൊ പിന്നെ പെൺകുട്ടികൾക്ക് മാത്രം എന്താ അവകാശം ഇല്ലാതെ വരുന്നത്? ഈ വീടും സ്ഥലവും ഒക്കെ ഗോപാലേട്ടന്റെ പേരിലാണെങ്കിലും നമ്മളെ ഇവിടെ നിറക്കി വിടാൻ പറ്റാത്തത് ഇതെന്റെ ഓഹരിയായിട്ട് കല്യാണ സമയത്ത് അച്ഛനമ്മമാര് തന്നതുകൊണ്ടാ. അതുപോലെ സ്വർണവും തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എന്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഉപകരിക്കാതെ അയാൾ കൈയടക്കി ആ പുതിയ ഭാര്യയ്ക്ക് നൽകി. ഇവിടെ ഇപ്പൊ ഞങ്ങളെയൊക്കെ വിട്ടുപോവാന്ന് വല്യേച്ചി എന്തിനാ കരുതുന്നത്? രാജീവ് സാറിന് ഇവിടല്ലേ ജോലി, അപ്പോ എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. അമ്മായി അമ്മ ദൂരെ താമസിക്കുന്നോണ്ട് അവരുടെ ദുർമുഖം കാണുകയും വേണ്ട. നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്യാം. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ജോലിയുള്ള ചെക്കന്മാരെ തേടിപ്പിടിച്ച് കല്യാണം കഴിച്ചാലുള്ള ഗുണം അതാണ്. ആയിക്കോട്ടെ, നീയേ കുഞ്ഞു വായിൽ വലിയ വർത്തമാനം പറയാതെ വേഗം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓ ആയിക്കോട്ടെ, ഇന്നേതായാലും ഞാൻ നേരത്തെ കിടന്നുറങ്ങും. ഉണർന്നിരിക്കാൻ എനിക്ക് പേടിയായിട്ടാ. പേടിയോ? ഇന്ന് രാത്രി നമ്മൾ എല്ലാരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വല്യേച്ചിയുടെ നിശ്ചയത്തിന് മോതിരമൊക്കെ എടുത്തല്ലേ? ആ 10 ലക്ഷം രൂപ മോഷ്ടിക്കാൻ വന്ന കള്ളൻ വീണ്ടും വന്ന എന്ത് ചെയ്യും? അതാലോചിച്ചപ്പോഴാ പേടി. നടന്നത് തന്നെ. ഞാനേ അടുക്കളയെന്ന് അറുപ്പ് കത്തിയും വെട്ട് കത്തിയും എല്ലായിടത്ത് തലേണക്കീടി വെക്കാൻ പോവാ. ഇന്ന് ഏവനെങ്കിലും ഒരുത്തൻ ഇവിടെ കാല് കുത്തിയ രണ്ടു കാലം കൊണ്ടവൻ തിരിച്ചു പോവില്ല. കുടുംബശ്രീ ശാരദയുടെ വാക്കായത്.
കത്തികളൊക്കെ എടുത്തു വെച്ചോ. പക്ഷെ അതുകൊണ്ടല്ലേ കള്ളം ചാകാൻ പോകുന്നത് സെപ്റ്റിക്കായിട്ടാ. അത്രയ്ക്ക് തുരുമ്പുണ്ടാ വെട്ടുകത്തിയിലൊക്കെ. പൊടി അത് ശാരികച്ചിയുടെ നിശ്ചയത്തിനിടാനുള്ള ബ്ലൗസേ. അത് സൗദാമിനിച്ചിടെ നിന്ന് വാങ്ങിയില്ലല്ലോ അമ്മ. അതിനി പാതിരാത്രിയിൽ എങ്ങനെയാ? നാളെ അതിരാവിലെ വാങ്ങാം. പോരാ, പാകമായില്ലെന്നുണ്ടെങ്കിൽ മാറ്റിയടിക്കണ്ടേ നമുക്ക്. ഇന്ന് രാത്രി തന്നെ വാങ്ങി ഇട്ട് നോക്കണ്ടേ? നിശ്ചയത്തിന് നല്ല തിളങ്ങി നിൽക്കണ്ടേ ശാരികുഞ്ഞ്. ഞാനത് പോയി വാങ്ങിയിട്ട് വരാം. ഇത് കഴിച്ചിട്ട് പോകും മോളെ. അത് വേണ്ട അമ്മ, സൗദാമിനി ചേച്ചി ഉറങ്ങുന്നതിന് മുമ്പേ ഞാനത് ചെന്ന് വാങ്ങിച്ചോണ്ട് വന്നോളാം. ഞാനേ ദാ വരുന്നു. ആ